നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 24 തീയതി, 1199 മീനമാസം 11 തീയതി ഞായറാഴ്ച. ഇന്ന് ഉദിച്ച് നിൽക്കുന്ന സമയത്ത് പൂരം നക്ഷത്രമാണ്. വളരെ കുറച്ച് സമയം മാത്രമേ പൂരമുള്ളൂ. അതായത് ഇന്ന് പൂരം നക്ഷത്രം ചുരുക്കം നാഴിക നേരം മാത്രമേ ഉള്ളൂ, മിനിറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉത്തര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ന് ബർത്ത്ഡേ നോക്കുന്നവർ ഇന്ന് ഉത്തര നക്ഷത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പൂരം എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ അയ്യോ പൂരം നക്ഷത്രം ഇട്ടിരിക്കുകയാണ്, ജ്യോത്സ്യം പറയാണ് ഉത്തര നക്ഷത്രമെന്ന്, അപ്പോൾ എന്ത് അസംബന്ധം പറയുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ ആളുകൾ പെട്ടെന്ന് അറിയിക്കുക. അന്ന് അവർ കലണ്ടറിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രം നിലനിൽക്കുന്നുവോ ആ നക്ഷത്രമാണ് കലണ്ടറിലിട്ടിരിക്കുക. അത് എത്ര നാഴികയുണ്ട് എന്ന് അതിലെഴുതിക്കും, പക്ഷെ അത് ആൾക്കാർക്ക് കൂടുതൽ പേർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് നക്ഷത്രം നമ്മൾക്ക് ബർത്ത്ഡേ എടുക്കുന്നവർ ഉത്തര നക്ഷത്രം എടുക്കണം. ഞായറാഴ്ചയും ഉത്തര നക്ഷത്രമായിട്ട് വന്നിരിക്കുകയാണ്. പൂരം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് പൂരം നക്ഷത്രമാണ്. നാളെ രാവിലെ വരെയും ഉത്തര നക്ഷത്രമാണ്. അപ്പോൾ പൂരം ഇപ്പോൾ തീരും, നാളെ രാവിലെ വരെയും ഉത്തര നക്ഷത്രം. അപ്പോൾ ഉത്തര നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഉത്തര നക്ഷത്രവും ഞായറാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ്. ഉത്തര നക്ഷത്രവും ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. സൂര്യൻ്റെ ദിവസം നമുക്ക് സൂര്യനെ നമുക്ക് ശുഭഗ്രഹമായിട്ടും എടുക്കാം. കാരണം നക്ഷത്രദേവനാണ് സൂര്യൻ. സൂര്യനാണ് എല്ലാം ജീവനം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല, സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കത്തില്ല. മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യഭഗവാനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് തന്നെ. അപ്പോൾ സൂര്യൻ്റെ ദിവസത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് കൊള്ളാം. കൂടുതലായിട്ടും അവധി ദിവസമായതുകൊണ്ട് നമ്മൾ കുടുംബസമേതമൊക്കെ ചിലവഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അതുപോലെ ഇന്ന് ഉത്തര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് മഹാദേവക്ഷേത്ര ദർശനം ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര അർച്ചനയൊക്കെ നടത്തണം. കൂവളമാല ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള പരിഹാരങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക. ഇതൊക്കെ നമ്മളുടെ ദോഷഭാവങ്ങൾ മാറാനും അടുത്തൊരു വർഷത്തെ ഫലസിദ്ധിക്കും സഹായിക്കും. ഉത്തര നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ സൂര്യദശയിലാണ്. അപ്പോൾ സൂര്യൻ അവിടെയും പ്രാധാന്യമുണ്ട്. അവരെ അവർ ജനന നക്ഷത്രവും സൂര്യദശയിലാണ് അവരുടെ ജനനവും. അപ്പോൾ സൂര്യൻ്റെ ദിവസവും കൂടി ആയതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകളെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രദാനം ചെയ്തു തരും. എങ്കിലും സൂര്യൻ്റെ ദിവസം വന്നതുകൊണ്ട് കുറച്ച് ടെൻഷനും കുറച്ച് അലച്ചിലും അതുപോലെ തീപ്പൊള്ളലേക്കാം, ഇവയൊക്കെ ശ്രദ്ധിക്കണം. അതിന് വേണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജലധാരയും അർച്ചനയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ ഇന്ന് ദിവസം കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ പോലും രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കണം. ഒന്ന്, രാഹുകാല സമയം. രാഹുകാല സമയം നമ്മൾ ഇന്ന് അവധി ദിവസമാണ്, വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ കുടുംബത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്നത്. അത് രാഹുകാല സമയത്താവരുത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കലണ്ടർ നോക്കി, ചിലർ കലണ്ടറൊക്കെ നോക്കുമ്പോൾ 4:30 എന്ന് രാഹുകാലം ഇട്ടിരിക്കും. രാഹുകാല സമയം 5:01 തൊട്ടാണ് രാഹുകാലം തുടങ്ങണത്. 5:01 തൊട്ട് 6:31 വരെയാണ് രാഹുകാല സമയം. ഒന്നുകിൽ 5 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 6:30 കഴിഞ്ഞിട്ടോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലാതെ കറക്റ്റ് രാഹുകാല സമയത്ത് ഇറങ്ങരുത്. ഇറങ്ങിയാൽ ചുമ്മാ വഴി കിടന്ന് ചുറ്റലാവും, ചില സമയത്തിന് എത്തിച്ചേരത്തില്ല, പോകുന്ന കാര്യത്തിൻ്റെ വിപരീത ഫലമായിരിക്കും. കുടുംബസമേതം വളരെ ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് പിണക്കവും വഴക്കവും ഒക്കെ ആയിട്ട് തിരിച്ചു വന്ന് കയറേണ്ടി വരും.
അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും ഒരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ്. എല്ലാ ദിവസവും ഉണ്ട്, ഒരു ശുഭകാര്യവും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ്. അത് പ്രകൃതിക്ക് തന്നെ നെഗറ്റീവ് കൊടുക്കുന്ന സമയമാണ്. 12 മണിക്കൂർ പകലുള്ളതിൽ 3 മണിക്കൂർ നേരം ഗുളികന് യമകണ്ഠനുമായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഗുളികകാലം 3.5 മണി മുതൽ 5 മണി വരെ ഗുളികകാലവും, അതുപോലെ യമകണ്ഠകാലം 12:31 തൊട്ട് 2:01 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും 12:07 തൊട്ട് 12:55 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിന് പറയും മറ്റെന്ത് ദോഷഭാവങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. 28-ാമത്തെ നക്ഷത്രമാണ് അഭിജിത്ത്. അത്ര ശക്തിയായ നക്ഷത്രമാണ് അഭിജിത്ത്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.